ജി പി എ പ്രജീപ് ഈ അസിപുത്രത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ ഒരു ഇടതുപക്ഷ സൈബർ കമ്മ്യൂൺ ഇന്നലെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഇന്നലെ വായിച്ചു, ഒന്നുകൂടെ വായിക്കുകയാണ്. ഇന്ന് സംഘടനാ ബാധ്യതകൾ അത്രക്കില്ലാത്ത, അതുകൊണ്ട് തന്നെ ബാർഗെയിനിങ് പവറുള്ള, പാർട്ടി കൂറുള്ള ഒരു സ്വതന്ത്ര എം എൽ എ മറ്റാരേക്കാളും ബഹളമുണ്ടാക്കുമ്പോഴാണ് സംഗതി കയ്യുന്നു പോയെന്ന് പലരും മനസ്സിലാക്കുന്നെങ്കിൽ, പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ മിനിമം ഒരു ഭരണകാലയളവ് അതിൽ വൈകിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതിനുള്ളിൽ പോലീസ് അത്യാവശ്യം ചീഞ്ഞിട്ടുണ്ടാകുമെന്നും, റൂം ഫ്രഷ്നർ അടിക്കാതെ ഇനിയേലും ക്ലീൻ ആക്കിയാൽ മേൽപ്പറഞ്ഞ സാധാരണക്കാർക്ക് അഥവാ പാർട്ടിക്കാർക്ക് ആത്മാഭിമാനത്തോടെ കാക്കിയിട്ടവരോട് ശേഷനിൽ ചെന്ന് കാര്യം പറയാം, ഏമാന്മാരോട് ന്യായാന്യായം പറയാനാവാതെ പിന്നെന്ത് പാർട്ടിക്കാർ എന്ന് ചോദിച്ച് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുകയാണ്. താഴെയുള്ള കമൻ്റാണ് പ്രധാനം. ഇത് എന്താണ്, കൂടുതലും സി പി എം പ്രവർത്തകരുമായും അടിത്തട്ടിൽ നിൽക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സഖാവാണ്. ഒരു ഷാൻ വിശ്വനാഥൻ എഴുതുന്നു, പോലീസ് സ്റ്റേഷനിൽ രണ്ടുതരം നീതിയല്ല മൂന്നുതരം നീതിയാണ് സഖാക്കൾ നേരിടുന്നത്. തൊട്ടു താഴെ പറയുന്നു, വൈശാഖ് വേലായുധം പറയുന്നു, ഒന്നാം LDF കാലം തൊട്ട് ഇതേ കാര്യം ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിമാരും എല്ലാ സമ്മേളനത്തിൽ പറയുന്നതാണ്. തൊട്ടു താഴെ ഇതാ പറയുന്നു, ആദിൽ അൽമുറ പറയുന്നു, SFI-ക്കാരനോ DYFI-ക്കാരനോ കയറി ചെന്നാൽ രണ്ടടി കൂടുതലാണ് അത്ര സ്റ്റേഷനിൽ ഈയിടെ. ഫൈസൽ സി കെ എന്ന സഖാവ് പറയുന്നു, പാർട്ടിക്കാർ സ്റ്റേഷനിൽ കയറരുതെന്നാണ് തിട്ടൂരം. തൊട്ടു താഴെ വിജയകുമാർ പറയുന്നു, ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അമ്മായി വീടാണ് പോലീസ് സ്റ്റേഷൻ. ഇതാ പിന്നെയും പറയുന്നു, നവാസ് ACL പാർട്ടിക്കാരനാണ്, പുഴുത്ത പട്ടിയേക്കാൾ അവജ്ഞയോടെയാണ് ഓരോ സഖാക്കളെയും ഇവന്മാർ കാണുന്നത്, കൂടുതലെഴുതി മനോവീര്യം തകർക്കുന്നില്ല. അപ്പോൾ അജിത് കുമാറിൻ്റെ ക്രമസമാധാനം താഴെത്തട്ടിലെ സഖാക്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ശ്രീ പ്രജി, ഹാഷ്മി, ഞാൻ വക്കീൽ വേഷധാരിയായി MR അജിത് കുമാറിനെയോ അല്ലെങ്കിൽ PV-ൻ്റെയോ വാദം പറയാൻ 24 News വന്നിട്ടുള്ള ഒരാളല്ല. കുറ്റം ചെയ്തവർ, ആരോപണം നേരിടുന്നവർ അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ ഒരു സാധാരണ പൌരനാണ് ഞാൻ. സോഷ്യൽ മീഡിയയിൽ ഈ തരത്തിലുള്ള നിരവധി കോലാഹലങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ടാകാറുണ്ട്. കഴിഞ്ഞ വയനാട് ദുരന്തത്തിന്റെ സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ആള് ഹാഷ്മിയല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ ഇൻട്രോയെ സംബന്ധിച്ച് എത്രയോ ആളുകൾ എന്തെല്ലാം കമന്റുകൾ എഴുതി. ഒടുവിൽ അങ്ങ് എത്ര പ്രാവശ്യം ഗുഡ് മോർണിംഗിലും ഗുഡ് ആഫ്റ്റർനൂണിലും എൻകൗണ്ടറിലും വന്നിരുന്ന് മാപ്പ് പറയേണ്ടി വന്നു. അപ്പോ ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾക്കൊക്കെ തന്നെയും മറുപടി പറയുന്ന ജോലിയല്ല യഥാർത്ഥത്തിൽ ഈ ന്യൂസിൽ, ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന എനിക്കുള്ളത്. അവകാശമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. SFI-യുടെ പാരമ്പര്യം കോളേജ് കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് ഹൃദയത്തിൽ ഇടതുപക്ഷ വിരുദ്ധത മാത്രം കൈമുതലായി കൊണ്ടു നടക്കുന്ന ചില മാധ്യമ സിംഹങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതിൽ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചാൽ എന്താ BJP-യുടെ പ്രതിനിധി പറയുന്നത്? ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞാൽ നേരെ അതിന്റെ അന്വേഷണം നടത്തുന്നത് ആരോപണ വിധേയന്റെ അടുത്തേക്ക് അങ്ങോട്ട് കയറി ചെന്ന് അങ്ങ് ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാണോ ഒരു അന്വേഷണ സംഘം ഒരു അന്വേഷണം ഏത് തരത്തിലായാലും നടത്തുക? മിനിമം ഒരു അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്ന രീതി എന്താണ് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇത്തരത്തിലൊരു അഭിപ്രായം പറയാൻ? ഒരു അന്വേഷണ സംഘത്തിൽ MR അജിത് കുമാറിന്റെ താഴെ നിലവാരത്തിൽ, താഴെ ഹയറാർക്കിയിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ കഥയിൽ മുട്ടി വിളിച്ച് ഹലോ മിസ്റ്റർ MR അജിത് കുമാർ, അങ്ങേ കുറ്റം ചെയ്തിട്ടുണ്ടോ, ഒരു സല്യൂട്ട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്നതാണ് അന്വേഷണ സംഘം എന്ന് ധരിച്ചു വശായിരിക്കുന്ന BJP-ക്കാരനോട് അങ്ങേയറ്റം സഹതാപമല്ലാതെ മറ്റൊന്നും എനിക്കില്ല. കാരണം ഒരു അന്വേഷണ സംഘം ഒരു വിഷയത്തിൽ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം അവർ ഡേറ്റ കളക്ഷനാണ് നടത്തുന്നത്. ഡേറ്റ കളക്ഷൻ നടത്താൻ എല്ലാം തന്നെ DGP അതിന്റെ തലവനായിട്ടുള്ള ആൾ പോകണമെന്നില്ല. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ഡേറ്റ കളക്ഷനാണ് അവസാനം പ്രതിയിലേക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയനിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഹയറാർക്കിയിൽ താഴേക്കിടയിലുള്ള ആള് മാത്രമാണ് എന്നാരെ അങ്ങയോട് പറഞ്ഞു തന്നത്? അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഒരു പ്രത്യേക വിഷയത്തിൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്, അതിന്റെ തലവന് ക്രമസമാധാന ചുമതല ഉണ്ടെങ്കിൽ മാത്രമേ MR അജിത് കുമാറിനോട് വാലിഡ് ആയിട്ടുള്ള ഡേറ്റയുടെ, വാലിഡ് ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയൂ.
എന്ന് നിയമത്തിന്റെ ഏത് വാതായനങ്ങൾ തുറന്നു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത്? ഇതെല്ലാം തന്നെ വളരെ പൊളിറ്റിക്കലായ ലക്ഷ്യത്തോടുകൂടി ഇടതുപക്ഷ അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനും പറഞ്ഞു കളയാം. ഇടതുപക്ഷ വിരുദ്ധരിൽ പി വി എൻവറിനെ കൂട്ടുകയാണ്, ആയിക്കോട്ടെ, ഇടതുപക്ഷ വിരുദ്ധരിൽ അന്ന് പി വി എൻവറിനെ കൂട്ടുകയാണ്, നമ്മുടെ നിലമ്പൂർ എം എൽ എ, സി പി എമ്മിന്റെ എം എൽ എ അല്ലേ അൻവർ ആണല്ലോ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഹാഷ്മിക്ക് ഒരു ഘട്ടത്തിൽ വക്കീൽ വേഷധാരിയായ എം ആർ അജിത് കുമാറിനെ ന്യായീകരിക്കുന്ന ആളാണെന്ന് തോന്നും. അടുത്ത ഘട്ടത്തിൽ സ്വയം അങ്ങ് തോന്നും ഞാൻ പി വി എൻവറിനെ ഇടതുപക്ഷ വിരുദ്ധത ആരോപിക്കുന്നു. താങ്കൾ പറഞ്ഞതിന്റെ പൂർവാപര വൈരുദ്ധ്യം താങ്കൾക്ക് കേട്ടാ മനസ്സിലാവും. ഇപ്പൊ സമയമില്ലാത്തോണ്ടാണ് താങ്കൾ പറയുന്നതിന്റെ പൂർവാപര വൈരുദ്ധ്യം താങ്കൾ കേട്ടാൽ മനസ്സിലാവും. കോട്ടെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, താങ്കൾ എന്റെ പഴയ ഇൻട്രോയെ കുറിച്ച് ഏതോ മാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പ്രിജി, സമയമില്ലാത്തതുകൊണ്ടാണ് പ്രിജി. സമയമുണ്ടെങ്കിൽ ആ ഇൻട്രോ പറഞ്ഞ സാഹചര്യം എന്താണെന്നും ആ ഇൻട്രോ ഏത് കാലത്താണെന്നും ഓപ്പറേഷൻ സി എം ഡി ആർ എഫ് എന്ന് വിജിലൻസ് പരിശോധന ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനുള്ള സമയം ഇപ്പോഴല്ല. ഒരു മാപ്പ് ആരും പറഞ്ഞിട്ടില്ല. ഈ സമയത്ത് പഴയ സാഹചര്യത്തിലെ പഴയ വാർത്താകാലത്ത് ഇൻട്രോ എടുത്ത് പ്രചരിപ്പിക്കുന്ന മര്യാദകളാണെന്നേ പറഞ്ഞുള്ളൂ. ഒരു മാപ്പ് ആരും പറഞ്ഞിട്ടില്ല. അങ്ങയുടെ വികല ബുദ്ധി കേട്ടോ. താങ്കൾ ശ്രീ പ്രിജി, താങ്കൾ പറയുന്നതിന്റെ പൂർവാപര വൈരുദ്ധ്യമാണ് താങ്കൾക്ക് പിടികിട്ടാത്തതാണ്. ചർച്ച എഴുതുന്നു കേട്ടു നോക്കൂ, ചർച്ച എഴുതുന്നു കേട്ടു നോക്കൂ, താങ്കൾ ശരി, ഞാൻ ഉല്ലാസിന്റെ കേരളം ഇടവേളക്ക് ശേഷം.